അളക്കണ്ട ഭർത്താവ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തടഞ്ഞതായി ബോധ്യം ബോധ്യബന്ധനം ഞങ്ങൾ തടഞ്ഞു റവന്യൂ ഉദ്യോഗസ്ഥർ ഐഡന്റി കാർഡ് ഇട്ട് വന്നാൽ ഞങ്ങൾ അടക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ ആഫീസിനകത്ത് കയറി അടക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷേ ഗുണ്ടകളെ വെച്ച് വേറൊരാളിനെ വെച്ച് സർക്കാർ ഉദ്യോഗസ്ഥനാന്ന് തെറ്റിദ്ധരിപ്പിച്ച് ദൃശ്യമാധ്യമക്കാരെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അടക്കാൻ പറഞ്ഞത് അതുകൊണ്ട് പേരിലാണ് ഞങ്ങൾ തടഞ്ഞത് എപ്പോൾ നടന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു മില്ലിമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ ഞങ്ങളതിന് ാണ് അദ്ദേഹത്തിന്റെ പുള്ളിക്ക് പറയാം അത് നമുക്ക് വിഷയമില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചട്ടവും എല്ലാം പാലിച്ചാണ് നമ്മൾ ബിൽഡിംഗ് എടുത്തിട്ടുള്ളത് ഒരു സെന്റിമീറ്റർ ചട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ തെളിയിച്ചാൽ ഞങ്ങൾ കയ്യാറും ചെയ്യാൻ ഞങ്ങൾ കേറാം കോൺഗ്രസിന്റെ നിലപാട് ഇതാണ് അദ്ദേഹം അവർ പറയുന്നത് ഈ മന്ത്രിയുടെ ഭർത്താവ് അളക്കേണ്ട ആവശ്യമില്ല റവന്യൂ വകുപ്പിൽ ബന്ധപ്പെട്ട ആളുകൾ കളക്ടർ പറഞ്ഞിട്ട് ഇവിടെ അളവ് തുടങ്ങിയിട്ടുണ്ട് അവർ എത്തുന്നതിന് മുൻപ് ഇത്തരത്തിൽ മന്ത്രിയുടെ ഭർത്താവ് എത്തിയിവിടെ ഒരളിലേക്ക് അദ്ദേഹത്തിന് അനുയായികളെ കൂട്ടി പോകേണ്ട ഒരു ആവശ്യമില്ല എന്തായാലും ഈ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ കയ്യേറ്റം ഉണ്ടെങ്കിൽ അതൊഴിപ്പിക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കുന്നത് എന്തായാലും ഏഴംകുളം കൈപ്പുട്ടൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഓടയുടെ ഗതിമാറ്റിൽ തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പുറമ്പോ കയ്യേറ്റവും ആക്ഷേപങ്ങളും മന്ത്രിയുടെ ഭർത്താവ് വന്ന അളക്കലും അങ്ങനെ ആകെ ഒരു തർക്കത്തിലേക്ക് ഇത് പോയിരിക്കുകയാണ് ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ മറുപടി ജനങ്ങൾ പറയുന്ന ആവശ്യം ഈ റോഡ് നിർമ്മാണം തടസ്സപ്പെടാൻ പാടില്ല കുറേ കാലങ്ങളായി ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ റോഡ് പൂർത്തിയാക്കുക എന്നുള്ളത് അങ്ങനെ പതിനഞ്ച് വർഷത്തോളം കാത്തിരുന്നാണ് നാൽപ്പത് കോടി ചെല ചെലവിട്ട് ഈ കിഫ്ബിയിൽ റോഡ് നിർമ്മാണം തുടങ്ങിയത് അതിൽ ഈ ഓരയുടെ ഗതിമാറ്റം സംബന്ധിച്ച് ആദ്യം ആക്ഷേപം ഉന്നയിക്കുകയും നിർമ്മാണം ഓർഡർ തടസ്സപ്പെടുത്തുകയും ചെയ്ത് സി പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നാൽ അക്കാര്യത്തിൽ മന്ത്രിയുടെ ഭർത്താവിന് മറുപടിയില്ല അദ്ദേഹം അതിൽ മറുപടി പറയാൻ തയ്യാറല്ല അദ്ദേഹവും മന്ത്രിയുമൊക്കെ കോൺഗ്രസിന്റെ മേലാണ് ആരോപണം ഉന്നയിച്ചത് എന്തായാലും അങ്ങനെ തർക്കം നിൽക്കുമ്പോൾ ഇപ്പോൾ ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ് സ്ഥലം എം എൽ എ കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കർ പൊതുമരാമത്ത് മന്ത്രിയുമായി ഗതിമാറ്റം അടക്കമുള്ള തർക്കങ്ങൾ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നാണ് അവിടെ അവർ ശ്രമിക്കുക ഓട അലൈൻമെന്റിന്റെ പേരിൽ ആരോപണം നിലനിൽക്കുന്ന ാണ് ഈ നാടകങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത് ആരോപണ വിധേയം തന്നെ ഭൂമി അളക്കാനുള്ള നടപടികൾ എങ്ങനെയെടുത്തു എന്നതിനെ ചോദ്യം ചെയ്താണ് കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക് അവിടെ നീങ്ങിയിരിക്കുന്നത് നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങളാണ് കൃഷ്ണമോഹൻ സ്ഥലത്ത് നിന്നും നൽകിയത്